മല്ലിച്ചപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത് പേര് ആഫ്രിക്കൻ മല്ലി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മല്ലിച്ചപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു സസ്യമാണിത് ക്ഷീമമല്ലി നീളം കൊത്തമല്ലി ലോങ് കൊറിയാണ്ടർ മെക്സിക്കൻ മല്ലി എന്നൊക്കെ ഇതിന് പേരുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഇത് ഉപയോഗിച്ചാൽ നല്ല രുചിയും കിട്ടും ഗുണമുണ്ടാവും ഇതിന്റെ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ വർഷം മുഴുവനും അത് ഉപയോഗിക്കാനുണ്ടാകും ഒരാടി നീളം വരെ ഉണ്ടാകും ഇതിന്റെ ഇലകൾക്ക് നമ്മളൊക്കെ തേങ്ങ ചുരണ്ടി എടുക്കുന്ന ചിരവയുടെ ആകൃതിയിലാണ് ഇതിന്റെ ഇലകളുടെ സൈഡ് ഭാഗം കടും പച്ച നിറത്തിലാണ് ഇതിന്റെ ഇലകൾ അതുപോലെ ഇലകൾക്ക് നല്ല മിനുസം ഉണ്ടാകും ഇതിന്റെ മധ്യത്തിലാണ് പൂക്കൾ ഉണ്ടാകുക പൂക്കൾക്കൊരു എളം മഞ്ഞ കളറാണ് അതുപോലെ തന്നെ വിത്ത് മുഖേനയാണ് ഇതിന്റെ പ്രചനനം നടക്കുന്നത് പിന്നെ തൈകള് നട്ടാലും ഉണ്ടാകും നാലോ അഞ്ചോ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള കറികളിൽ ഒന്നോ രണ്ടോ ഇലകൾ അരിഞ്ഞിട്ടാൽ മതി അതുപോലെ തന്നെ പച്ചക്കറികൾ എടുത്തിട്ട് ഉപ്പേരി വെക്കും ആ ഉപ്പേരികളിൽ ഇതിട ഇറച്ചി മീന് തുടങ്ങിയ വിഭവങ്ങളിലും ഇത് ഉപയോഗിക്കാം അതുപോലെ വിവിധ തരം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പോത്തർച്ച വെററ്റിയിലേക്ക് ഇത് ഉപയോഗിച്ചാണ് ആ പോത്തർച്ചി അങ്ങോട്ട് തിന്നുകഴിഞ്ഞാൽ ഞുണ്ടോ എന്ന് ചോദിക്കും പിന്നെ ബിരിയാണിക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരട്ടത് അതുപോലെ തന്നെ വെയിലധികം തട്ടുന്ന സ്ഥലത്ത് ഇത് ഉണ്ടാക്കാതിരിക്കുകയാണ് ഇതിന്റെ വളർച്ചയ്ക്ക് നല്ല ഒരു ഘടകമായിട്ടുള്ള സംഗതി ഇത് പൂത്ത് വരുന്ന സീസൺ അതായത് പൂക്കുന്ന സീസണിൽ ഇലകൾ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ വെയിൽ ഓവറായിട്ട് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് പൂക്കും അതായത് പൂവ് പെട്ടെന്നിടുന്നു ഇതിന്റെ വിത്തിലും ഇലകളിലും വേരിലുമാണ് പ്രധാനമായിട്ടും ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് കാൽസ്യം റിബോഫ്ലേവിൻ കരോട്ടിൻ എന്നിവ ഈ സസ്യത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഇലകൊണ്ട് കഷായം വെച്ച് നീർക്കെട്ടിനൊക്കെ ഉപയോഗിക്കാറുമുണ്ട് ഇതിന്റെ കൊണ്ടുണ്ടാക്കുന്ന കഷായം വയറുവേദനക്ക് ഉപയോഗിക്കാറുണ്ട് പനി ഛർദി പ്രമേഹം മലബന്ധം തുടങ്ങിയവയ്ക്ക് എതിരെയുള്ള മരുന്നായിട്ട് ചായയിൽ തീട്ടും എന്നിട്ട് മല്ലിയില ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട് നല്ല പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്ന ഒരു സസ്യാട്ടതി ഒരു പരിചരണവും കൊടുക്കാതെ തന്നെ ഈ കാണുന്ന സ്ഥലത്ത് ഇത് ഒരുപാട് ഉണ്ടായിരുന്നു ഇതിന് നന്നായിട്ട് വളരാൻ പറ്റിയ സ്ഥലമാണ് നമ്മളെ നാട് ഇത് നട്ടുപിടിപ്പിച്ച് രണ്ടു മാസം കഴിഞ്ഞാൽ ഇലകൾ പറിച്ച് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഇതുകൊണ്ടുണ്ടാക്കുന്ന ചെമ്മന്തി ദഹനശേഷി വർദ്ധിപ്പിച്ച് നല്ല വിശപ്പ് ഉണ്ടാക്കും നമുക്ക് കാന്താരി മുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി തേങ്ങ ഇതൊക്കെ ഇട്ടാണ് ഇതിന്റെ ചെമ്മന്തി ഉണ്ടാക്കാറുള്ളത് ഇത് പൂത്ത് തുടങ്ങിയാൽ ധാരാളം പൂക്കൾ ഇതിൽ നിന്ന് ഉണ്ടാകാറുണ്ട് ഒരു ട്രേയിലോ അല്ലെങ്കിൽ ചെറിയ കവറിലോ ഇതിന്റെ വിത്ത് നടുക എന്നിട്ട് അല്പം വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് അടുക്കള തോട്ടത്തിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി നടുക നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വിഷമയമില്ലാത്ത സസ്യങ്ങളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ പച്ചക്കറികളുടെ കൂട്ടത്തില് ഇതിനെ നമുക്ക് ഉൾപ്പെടുത്താം പൊതുവേ ഇത് കടകളിൽ നിന്ന് വാങ്ങാൻ നമുക്ക് കിട്ടാത്തൊരു സാധനം കൂടിയാണിത് ഇത്രയും കാലമായിട്ട് ഒരു കടയിൽ നിന്നും ഈ സാധനം ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങാത്തതാന്ന് ചോദിച്ചാൽ അവിടെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളാരും വാങ്ങി യൂസ് ചെയ്തോന്ന് എനിക്കറിയില്ല അത് വേറെ കാര്യം ചുരുക്കി പറഞ്ഞാൽ മല്ലിയെ കൊണ്ട് എന്തൊക്കെ ഉപയോഗമാണ് നമുക്കുള്ളത് അതൊക്കെ ഈ കാണുന്ന ആഫ്രിക്കൻ മല്ലി എന്ന പേരുള്ള ഈ ഒരു സസ്യത്തിനെ കൊണ്ട് നമുക്കുണ്ട് അപ്പൊ ഇത് ഉപയോഗിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഓൾറെഡി ഓലി ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മല്ലിച്ചപ്പിനേക്കാൾ ഏറെ ഗുണവും മണവും ഔഷധ ഉള്ള ഒരു സംഗതിയാണ് ഈ കാണുന്ന സസ്യം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഓക്കെ എന്നാൽ ശരി